ലോ ആക്ടയുടെ അധികാരം വെട്ടിക്കുറച്ച് നിയമസഭ പാസാക്കിയ ബില്ലിന് ഇന്ത്യൻ പ്രസിഡന്റ് അനുമതി പെട്ടെന്ന് കിട്ടി. ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറച്ചുകൊണ്ട് നിയമസഭ പാസാക്കിയ ആ ബില്ല് ഗവർണർ അംഗീകാരത്തിന് കൊടുത്തപ്പം ഗവർണർ അത് തടഞ്ഞു വച്ചു. അത് ദീർഘകാലമായി ആ ബില്ല് അവിടെ പെൻഡിംഗ് ആണ്. ബില്ല് ഒന്നെങ്കിൽ മടക്കി അയക്കണം, അല്ലെ ബില്ല് പാസാക്കാൻ ഒപ്പിടണം എന്ന് ഒരു പരാതി സുപ്രീം കോടതി ചെന്നു. ഉടൻ തന്നെ ഈ ലോകായുക്ത നിയമസഭ പാസാക്കിയ ബില്ല് അത് ഗവർണർ ഇന്ത്യൻ പ്രസിഡന്റിന് അയച്ചു കൊടുക്കും. സാധാരണ ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ കുറേ നാളുകൾ അത് പെൻഡിംഗ് ആവും പരിശോധിക്കാനായിട്ട്. പക്ഷെ ഇത് പെട്ടെന്ന് അത് പാസാക്കി ഇങ്ങോട്ട് മടക്കി അയച്ചു. അങ്ങനെ പാസാക്കി മടക്കി അയക്കാൻ കാരണം ലോകപാൽ ബില്ല് എൻ്റെ പുതുക്കിയ രൂപം വരുന്നുണ്ട്. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ആ ലോകായുക്തയുടെ അധികാരം വെട്ടിച്ചുറുക്കിയാലും ശരി, അത് ലോകപാൽ ബില്ലോടുകൂടി അധികാരം അതികർശനമായി തിരിച്ചു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചാൽ സാധാരണഗതിയിൽ കുറേ മാസങ്ങൾ തന്നെ എടുക്കാം. പക്ഷെ ഇവിടെ പെട്ടെന്ന് അവിടെ ബില്ല് ആരിഫ് മുഹമ്മദ് ഖാൻ അയച്ചു കൊടുത്ത് തൊട്ടു പുറകെ അത് പാസ്സാക്കി ഇങ്ങ് വന്നു. ഈ പുതിയ നിയമം അനുസരിച്ച് ലോകായുക്ത, പഴയ നിയമം അനുസരിച്ചാണെങ്കിൽ ലോകായുക്ത മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു അഴിമതി ആരോപണ കേസിനകത്ത് ഏതൊരു വിധി വന്നാൽ മുഖ്യമന്ത്രി പദം രാജിവെക്കണം. പക്ഷെ ഇപ്പോഴത്തെ നിയമസഭ പാസാക്കിയ ബില്ലിൽ, പരിഷ്കരിച്ച ബില്ലിനകത്ത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ലോകായുക്ത ഒരു ആരോപണം കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ വിമർശനം കൊണ്ടുവന്നാൽ, അല്ല അഴിമതി പങ്കുണ്ടെന്ന് വന്നാൽ അതിൻ്റെ അപ്പീൽ അതോറിറ്റി അത് ഇപ്പോൾ അസംബ്ലിയാക്കി. അസംബ്ലി ഭൂരിപക്ഷമുള്ള ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവർ ഭരിക്കുകയാണെങ്കിൽ ലോകായുക്തയുടെ ഏത് വിമർശനവും അപ്പീലിലെ അധികാരിയായ അല്ലെങ്കിൽ അപ്പീലിൻ്റെ അധികാരമുള്ള നിയമസഭ അത് തള്ളിക്കളയും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ എതിരായിട്ട് ആരോപണം എന്ത് വന്നാലും, അങ്ങനെ ഒരു വിധി വന്നാലും അത് തടയാനുള്ള വകുപ്പായി. അതേസമയത്ത് മന്ത്രിമാർക്കെതിരായിട്ടാണ് ആരോപണം വരുന്നത് ലോകായുക്തയിൽ നിന്ന്, അത് എൻ്റെ അപ്പീൽ അതോറിറ്റി മുഖ്യമന്ത്രിയാക്കി. അപ്പോൾ മന്ത്രിമാർ നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. എം എൽ എ മാർക്കെതിരായിട്ടാണ് ആരോപണം വരുന്നതെങ്കിൽ അതിൻ്റെ അപ്പീൽ അതോറിറ്റി സ്പീക്കറാണ്. പൊതുവെ മന്ത്രിമാർക്കും അത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും അഴിമതി നടത്തിയാൽ ഭരണത്തിലിരിക്കുന്ന ഗവൺമെന്റിന് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവില്ല, പ്രോസിക്യൂഷനും ഉണ്ടാവില്ല. അതാണ് ലോകായുക്ത ബില്ലിൻ്റെ ഇപ്പോഴത്തെ ആ അവസ്ഥ. നമ്മൾ ഈ നിയമത്തിനെ ഒക്കെ മറികടക്കാൻ സെൻട്രലിൽ നിന്ന് ലോകപാൽ നിയമം വരുന്നുണ്ട്. കേരളത്തിൽ നമ്മൾ ഇതിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തെ 1987 വരെ കേരള പബ്ലിക് മെൻസ് കറപ്ഷൻ എൻക്വയറീസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ആക്ട് 1987 വന്നതാണ്. അത് അഴിമതി തടയാനും അതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ പര്യാപ്തമല്ല എന്ന് കരുതി 1999 കേരള ലോകായുക്ത എന്ന ഒരു നിയമം കൊണ്ടുവന്നു. അത് ശക്തമായ അഴിമതിക്കെതിരായിട്ടുള്ള നീക്കമാണ് നടത്താൻ ഉള്ള വകുപ്പുകൾ അതിനകത്തുണ്ട്, കേരള ലോകായുക്ത. ആ വകുപ്പിൻ്റെ ശക്തിയാണ് ഇപ്പം കുറച്ചത്. കാരണം ആ വകുപ്പ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് അടുത്ത കാലത്ത് ചില വിമർശനങ്ങൾ വരികയും മുഖ്യമന്ത്രിക്കെതിരായിട്ട് തീരുമാനം ഉണ്ടാവും എന്ന് തോന്നിയ സന്ദർഭത്തിലാണ് ഈ പുതിയ ബില്ല് അസംബ്ലി പാസാക്കി ഗവർണർക്ക് അയച്ചത്. ഗവർണർ അത് പ്രസിഡന്റ് അംഗീകാരത്തിന് അയക്കാതെ വെച്ചുകൊണ്ടിരുന്നു. കാരണം ലോകായുക്തയുടെ അധികാരം കുറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് അത് ഗവർണർ അത് ഇന്ത്യൻ പ്രസിഡന്റ് അഴിമതിക്ക് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അനുമതിക്ക് അയക്കാൻ തയ്യാറാകുന്നത്. പക്ഷെ ഇപ്പം സുപ്രീം കോടതി ഇടപെടുന്നു എന്ന് കണ്ടപ്പം ഗവർണർ അത് ഇന്ത്യൻ പ്രസിഡന്റിന് അയച്ചു കൊടുത്തു. ഇന്ത്യൻ പ്രസിഡന്റ് അത് താമസിക്കാതെ തന്നെ അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. നമുക്കറിയാം ലോകപാൽ നിയമങ്ങൾ ഇന്ത്യയിലെ 1951
51 നിയമങ്ങൾ പരിഷ്കരിച്ചാണ് ലോകപാല നിയമങ്ങൾ വന്നത്. ആ പരിഷ്കാരം ഇന്ത്യയിലെ ലോകപാല നിയമങ്മങ്ങൾ മുഴുവൻ സെൻട്രൽ ഗവൺമെന്റ് ആക്ട് പ്രകാരം അത് നടപ്പാക്കിയാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ ലോകായുക്തയ്ക്ക് യാതൊരു പ്രസക്തിയില്ല. ഈ ലോകായുക്തയ്ക്ക് ഇനി നിലനിൽപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ലോകായുക്തയുടെ കീഴിലെ കേരളത്തിലെ പബ്ലിക് സെർവന്റ് എല്ലാം വരുമായിരുന്നു. മുഖ്യമന്ത്രിയിൽ നിന്ന് ഉൾപ്പെടെ താഴോട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും എല്ലാ ഉദ്യോഗസ്ഥരും ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് ആരെങ്കിലും ഒരു രൂപയെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർ പബ്ലിക് സെർവന്റിന്റെ പരിധി വരും. കോഓപ്പറേറ്റീവ് ബാങ്കുകളിലെ സ്റ്റാഫുകൾ, അതുപോലെ ഈ ട്രേഡ് യൂണിയന്റെ മേധാവികൾ, രാഷ്ട്രീയക്കാർ, അങ്ങനെ എല്ലാവരും കേരള യൂണിവേഴ്സിറ്റിയുടെ ആൾക്കാർ, അതുപോലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗ്രാൻഡ് വാങ്ങിക്കുന്ന സ്ഥാപനങ്ങൾ എല്ലാം ഈ ലോകായുക്തയുടെ പരിധിയിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ ഇനി ലോകായുക്തയുടെ ശക്തി കുറഞ്ഞു. കാരണം എല്ലാത്തിനും മന്ത്രിമാർക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും MLA മാർക്കും എതിരായി ഒരു നടപടിയും എടുക്കാൻ ലോകായുക്തയ്ക്ക് കഴിയില്ല. ഭരണകക്ഷിക്കെതിരായ ഒരു തീരുമാനമാണ് വരുന്നെങ്കിൽ അതിന് അപ്പീൽ അതോറിറ്റി അത് തള്ളിക്കളയുകയും ചെയ്യും. അതുകൊണ്ട് ഈ സെൻട്രൽ ആക്ട് ഉടൻ വരുന്നത് ചിലപ്പോൾ ഇന്ത്യ മുഴുവൻ ബാധകമാവും. അപ്പം ലോകായുക്തയുടെ പ്രസക്തി നഷ്ടപ്പെടും. ഇപ്പം ലോകായുക്തയ്ക്ക് ഒരു ലോകായുക്ത അതുപോലെ രണ്ട് ഉപലോകായുക്തയുമാണ് ഇവിടെ ഉള്ളത്. ആ മൂന്ന് പേരും ഇവിടെ പ്രസക്തി ഇനി നഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്.